ഹായ് ഫ്രണ്ട്സ് പി എസ് സി ഇനി നടത്താണ്ടിരിക്കുന്ന വി ഇ ഒ എക്സാമിനെ മലയാളത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പത്ത് ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വരാനിരിക്കുന്ന എൽ ഡി സി പരീക്ഷയിലും ഈയൊരു മലയാളത്തിലെ ക്വസ്റ്റ്യൻസ് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ പി എസ് സിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻസിനുമായി ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കൂപം എന്ന പദത്തിൻ്റെ അർത്ഥം കൂപം എന്ന പദത്തിൻ്റെ അർത്ഥം കിണർ ഓപ്ഷൻ ഡി കിണറാണ് കൂപം എന്ന പദത്തിൻ്റെ അർത്ഥം ഇനി കഴിഞ്ഞ ആഴ്ച നടത്തിയ ഒരു എക്സാമിന് പി എസ് സി നടത്തിയ ഒരു എക്സാമിന് വന്നൊരു ചോദ്യമായിരുന്നു കൂപമണ്ടൂകം പിരിച്ചെഴുതുക കൂപമണ്ടൂകം പിരിച്ചെഴുതുക ഓപ്ഷൻ എ കൂപത്തിലെ മണ്ടൂകം കൂപം പോലുള്ള മണ്ടൂകം കൂപം കൊണ്ടുള്ള മണ്ടൂകം മണ്ടൂകം പോലുള്ള കൂപം കൂപം എന്നാൽ കിണർ എന്നാണ് അർത്ഥം മണ്ടൂകം എന്നാൽ തവള അപ്പോൾ കൂപമണ്ടൂകം എന്നത് പിരിച്ചെഴുതുമ്പോൾ കൂപത്തിലെ മണ്ടൂകം എന്നതാണ് ശരിയായ ഉത്തരം കൂപത്തിലെ മണ്ടൂകം കിണറ്റിലെ തവള എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു കൂപം എന്നാൽ കിണർ മണ്ടൂകം എന്നാൽ തവള കൂപമണ്ടൂകം പിരിച്ചെഴുതും പിരിച്ചെഴുതുമ്പോൾ കൂപത്തിലെ മണ്ടൂകം ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഔട്ട് ഓഫ് ദ ഫ്രൈയിങ് പാൻ ഇൻ ടു ദ ഫയർ ഇതിന് സമാനമായ പഴഞ്ചൊല്ല് ഔട്ട് ഓഫ് ദ ഫ്രൈയിങ് പാൻ ഇൻ ടു ദ ഫയർ ഓപ്ഷൻ എ പുകഞ്ഞ കൊള്ളിപ്പുറത്ത് എരി തീയിൽ എണ്ണയൊഴിക്കുക വറചട്ടിയിൽ നിന്ന് എരിതിയിലേക്ക് തീയില്ലാതെ പുകയില്ല ഔട്ട് ഓഫ് ദ ഫ്രൈയിങ് പാൻ ഇൻ ടു ദ ഫയർ എന്നതിന് സമാനമായ പഴഞ്ചൊല്ലാണ് വറചട്ടിയിൽ നിന്ന് എരിതീയിലേക്ക് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സംഭവിക്കാത്ത കാര്യം എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന പ്രയോഗം അതായത് സംഭവിക്കാത്തൊരു കാര്യം എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന പ്രയോഗം ഓപ്ഷൻസ് കൊടുത്തത് ആകാശകുസുമം കരിണീ കടലാസ് പുലി ആകാശപുരാണം സംഭവിക്കാത്ത കാര്യം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ആകാശകുസുമം ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം സംഭവിക്കാത്ത കാര്യം എന്ന രീതിയിൽ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ആകാശ കുസുമം അടുത്ത ചോ അടുത്തത് ഇതേപോലെ വരാൻ സാധ്യതയുള്ള രണ്ട് ശൈലികളാണ് കോവിൽ കാളെ കോവിൽ കാളെ എന്ന ശൈലിയുടെ അർത്ഥം തൊഴിലില്ലാതെ തിന്ന് മുടി മുടിച്ചു നടക്കുന്നവൻ കോവിൽ കാളെ എന്ന ശൈലിയുടെ അർത്ഥം തൊഴിലില്ലാതെ തിന്ന് മുടിച്ച് നടക്കുന്നവൻ അടുത്തത് ഭരതവാക്യം ഭരതവാക്യം എന്നാൽ അതായത് ഒരു കാര്യത്തിലെ അവസാന വാക്ക് എന്നോ എന്തെങ്കിലും ഒരു കാര്യം അവസാനിപ്പിക്കുക എന്നോ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പ്രയോഗമാണ് ഭരതവാക്യം ഭരതവാക്യം ഇതിനു മുൻപ് നടത്തിയ ഒരു പരീക്ഷയിൽ വന്ന ഒരു ചോദ്യമാണ് ഭരതവാക്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലെ അവസാന വാക്ക് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞവസാനിപ്പിക്കുക എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് ഭരതവാക്യം ഭരതവാക്യം വേദവാക്യം അതായത് വേ ലംഘിക്കാൻ പറ്റാത്തൊരു വാക്യം ലംഘിക്കാൻ പറ്റാത്തൊരു കാര്യം എന്നൊക്കെയാണ് വേദവാക്യം അതേപോലെ ഭരതവാക്യം എന്നൊക്കെ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ തൊഴിലില്ലാതെ തിന്നു മുടിച്ച് നടക്കുന്നവൻ അടുത്ത ചോദ്യം നോക്കാം ക്ഷണനം എന്ന വാക്കിൻ്റെ അർത്ഥം ക്ഷണനം എന്ന വാക്കിൻ്റെ അർത്ഥം ഓപ്ഷൻ എ സ്വീകരിക്കൽ വിളിക്കൽ നിമിഷം കൊല ഓപ്ഷൻ ഡി കൊലയാണ് ക്ഷണനം എന്ന വാക്കിൻ്റെ അർത്ഥം ക്ഷണനം എന്നാൽ കൊല അടുത്ത ചോദ്യം നോക്കാം ടേക്ക് വൺസ് ടൈം എന്നതിന് സമാനമായ മലയാളം പ്രയോഗം ടേക്ക് വൺസ് ടൈം എന്നത് ഒരു ഇടിയമാണ് അതിൻ്റെ സമാനമായ മലയാള പ്രയോഗമാണ് ചോദിച്ചത് ഓപ്ഷൻ എ കൊടുത്തത് മറ്റൊരാളുടെ സമയം അപഹരിക്കുക ടേക്ക് വൺസ് ടൈം എന്നതിന് സമാനമായ മലയാള പ്രയോഗം മറ്റൊരാളുടെ സമയം അപഹരിക്കുക ഒരു സമയം കൊണ്ട് ചെയ്തു തീർക്കുക ആവശ്യമായ സമയം മാത്രം എടുക്കുക ധൃതി കാണിക്കാതിരിക്കുക ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം ടേക്ക് വൺസ് ടൈം എന്ന് പറഞ്ഞാൽ ധൃതി കാണിക്കാതി ധൃതി കാണിക്കാതിരിക്കുക അതായത് മെല്ലെ ചെയ്യുക പതുക്കെ ചെയ്യുക എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഇഡിയമാണ് ടേക്ക് വൺസ് ടൈം എന്നത് ടേക്ക് വൺസ് ടൈം എന്നാൽ ധൃതി കാണിക്കാതിരിക്കുക നമുക്ക് കൺഫ്യൂഷൻ വരുന്നൊരു ക്വസ്റ്റ്യനാണ് അതായത് മറ്റൊരാളുടെ സമയം അപഹരിക്കുക എന്നൊക്കെ ഉത്തരം എഴുതാൻ സാധ്യതയുണ്ട് ടേക്ക് വൺസ് ടൈം എന്ന് പറഞ്ഞാൽ ധൃതി കാണിക്കാതിരിക്കുക അതായത് സമയം സമയമെടുത്ത് ചെയ്യുക എന്നൊക്കെ അർത്ഥത്തിലാണ് ഇത് പ്രയോഗിക്കുന്നത് ടേക്ക് വൺസ് ടൈം ധൃതി കാണിക്കാതിരിക്കുക സമയമെടുത്ത് ചെയ്യുക അടുത്ത ചോദ്യം നോക്കാം അഭയദേവ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ അഭയദേവ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് അയ്യപ്പൻ പിള്ള ഓപ്ഷൻ സി അയ്യപ്പൻ പിള്ളയാണ് ശരിയായ ഉത്തരം അഭയദേവ് എന്ന ഉ തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് അയ്യപ്പൻ പിള്ള എട്ടാമത്തെ ചോദ്യം നോക്കാം ഗോഡിയൻ നോട്ട് എന്നതിൻ്റെ അർത്ഥം ഗോഡിയൻ നോട്ട് എന്നതിൻ്റെ അർത്ഥം പൊല്ലാപ്പ് വീട്ടാക്കടം വിഫലശ്രമം ഊരാക്കുടുക്ക് ഓപ്ഷൻ ഡി ഊരാടുക്ക് എന്നതാണ് ഈ ഒരു പ്രയോഗത്തിന്റെ അർത്ഥം ഗോഡിയൻ നോട്ട് എന്ന് പറഞ്ഞാൽ ഊരാക്കുടുക്ക് അടുത്ത ചോദ്യം നോക്കാം ശരിയായ പ്രയോഗം ശരിയായ പ്രയോഗം കണ്ടെത്താനുള്ളൊരു ചോദ്യമാണ് യഥേഷ്ടം പോലെ സാമുദായിക പരം യുവമിഥുനം കുടിശ്ശിക ഇതിൽ ശരിയായ പ്രയോഗം ഓപ്ഷൻ ഡി കുടിശ്ശികയാണ് യഥേഷ്ടം പോലെ എന്ന് പറയേണ്ടതില്ല യഥേഷ്ടം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ എന്നായി യഥേഷ്ടം പോലെ എന്നത് തെറ്റായ പ്രയോഗമാണ് സാമുദായിക പരം സാമുദായിക പരം എന്ന് പറയാറില്ല സാമുദായികം യുവമിഥുനത്തിൽ തെറ്റായിട്ടാണ് കൊടുത്തത് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം കുടിശ്ശിക ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വനം എന്ന് അർത്ഥം വരാത്ത പദം വനം എന്ന് അർത്ഥം വരാത്ത പദം ഗഹനം ചത്വരം വിപിനം അടവി ഇതിൽ വനം എന്നർത്ഥം വരാത്ത പദം ഓപ്ഷൻ ബി ചത്വരം എന്നതാണ് ചത്വരം എന്നാൽ മുറ്റം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് വനത്തിൻ്റെ പര്യായങ്ങളാണ് ഗഹനം വിപിനം അടവി എന്നിവയൊക്കെ അരണ്യം ഇവയൊക്കെ വനത്തിൻ്റെ പര്യായ പദങ്ങളാണ് കൂടുതൽ ചോദ്യങ്ങൾക്കായി ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് താങ്ക്